ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ഓർമ്മയിലുണ്ടെന്നോ? അപ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ആ, നിനക്കറിയോ ഇവരാരാണെന്ന്? കൃഷ്ണ, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ, മറുപടി പറയേ. സുധേ, അത് സമാധാനത്തോടെ ചോദിക്കേ. കേട്ടില്ലേ ഇവൻ പറയുന്നേ? ഇവൻ ഇവരെയൊക്കെ അറിയാന്ന്. ആരാ ഇവരൊക്കെ? നോക്ക്, നീ വെറുതെ ആവശ്യമില്ലാത്തതോർത്ത് വിഷമിക്കുക. ഇവരതിന് സാധാരണക്കാരായ ആളുകളല്ല, വളരെ പ്രശസ്തരായവരാ, വലിയ പേരുകെട്ട ആളുകളാ. ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ എത്ര തവണ ടിവിയിൽ വന്നതാ. നമ്മുടെ കൃഷ്ണ ചിലപ്പോ ഇവരെയൊക്കെ ടിവിയിലെങ്ങാനും കണ്ടു കാണും. നീ ഇവരെ ടിവിയിലാണോ കണ്ടത്? ടിവിയിലാണോ കണ്ടതെന്ന് കൃഷ്ണ പറയാൻ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. സുധീറിനോട് സംസാരിച്ചു. മാം, സുധീർ സാറിനെ ഞാൻ കോൾ ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന്റെ നമ്പർ ബിസി ആയിരുന്നു. പിന്നെ കാർത്തിക് സാറിന്റെ നമ്പറും ബിസിയാ. നീ പോയി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യൂ പ്ലീസ്. ഓക്കെ മാം, താങ്ക്സ്. വീട്ടിൽ. ഐ മീൻ, ഇവിടെ അല്പം ബിസി ആയിരുന്നു, സമയം പോയതേ അറിഞ്ഞില്ല. ഞാൻ ഉടനെ എങ്ങെത്താം. ഏത് ജോലിയിലാ ബിസി ആയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഷെയർ മാർക്കറ്റിംഗ് അല്ലേ? നീ ഷെയർ മാർക്കറ്റിംഗിന് അഡിക്റ്റ് ആയിരിക്കുക. എസ്പെഷ്യലി നീ ചെയ്യുന്നതുണ്ടല്ലോ, അതിന് യഥാർത്ഥ ബിസിനസ് എന്ന് പറയാനാവില്ല. നിർത്തിയേക്കതല്ല. അത് ഞാൻ കുറച്ച് ഷെയർ ചെക്ക് ചെയ്യായിരുന്നു. ഞാൻ ഉടനെ എങ്ങെത്താം. പിന്നെ കാർത്തിക് എവിടെയാ? അവനും ഓഫീസിലെത്തിയില്ലല്ലോ. ഗസ്റ്റിനെ മീഡിയം ഡീൽ ചെയ്യേണ്ടത് അവന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അറിയില്ല അത്? കാർത്തികിനോട് ഞാൻ പറഞ്ഞിരുന്നു, അവനിപ്പോ അവിടെ എത്തേണ്ടതാണല്ലോ. ചിലപ്പോ ഓഫീസിൽ മറ്റെന്തെങ്കിലും തിരക്കിലായിരിക്കും. സുധീർ പ്ലീസ്, ഇതിപ്പോ ഇങ്ങനെ ആദ്യമായല്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വളരെ നന്നായി അറിയാം. മോനെ, ഈ അങ്കിളും ആന്റിയൊക്കെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയവരാ. ഇവർക്ക് സ്വന്തമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനി വരെ ഉണ്ട്. ഇനി നിനക്ക് ഇവരെ പോലെ ആകണമെങ്കിൽ വളരെയധികം പരിശ്രമിക്കേണ്ടി വരും, നന്നായി പഠിക്കേണ്ടിയും വരും. പിന്നെ അതിനായിട്ട് റെഗുലറായി സ്കൂളിലും പോണം. അപ്പൊ കറക്റ്റ് ടൈമിൽ റെഡി ആയാലേ പറ്റൂ. പക്ഷേ പപ്പ, ഞാൻ കറക്റ്റ് ടൈമിൽ റെഡി ആവാറുണ്ടല്ലോ. എങ്കിൽ യു ആർ എ ഗുഡ് ബോയ്. വാ മോനെ, സ്കൂൾ ബസ് വരാൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. എങ്കിൽ ഞാൻ വെറും 15 മിനിറ്റ് കൊണ്ട് റെഡി ആയി വരാം. ഒന്ന് നിന്നെ നിന്നെ, ഇന്ന് നിനക്ക് നല്ല സുഖമില്ല. ഇന്ന് ഇനി സ്കൂളിൽ പോണ്ട, ഇവിടെ നിന്ന് വിശ്രമിച്ചാ മതി. അയ്യോ മമ്മ, എനിക്കൊരു കുഴപ്പമില്ല. ഇതിപ്പോ മൂക്കിലെന്തോ കൊണ്ടിട്ടാ, അതുകൊണ്ട് തുമ്മിയതാ. അത് ശരി. ആ സുധേ, കൃഷ്ണ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാറായി, എന്നാ നീയോ ഇപ്പോഴും ചെറിയ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കുക. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സ്കൂളിൽ പോകാതിരുന്നാൽ പഠിച്ച് വലിയ ആളാകുന്നത് എങ്ങനെയാ? പിന്നെ ടിവിയിലൊക്കെ ഇന്റർവ്യൂ തരുന്നത് എങ്ങനെയാ നമ്മുടെ കൃഷ്ണ? ശരി, ഞാൻ പറയുന്ന കേൾക്കണ്ട, സ്കൂളിൽ പോയിക്കോ. പിന്നെ പുറത്തേക്കൊന്നും കളിക്കാൻ പോവരുത്, ഞാൻ നിന്നെ വൈകിട്ട് വിളിക്കാൻ വരും. എന്തിന്? മറന്നുപോയോ? ഇന്ന് അമ്പലത്തിൽ പോകേണ്ട ദിവസമല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. അമ്പലത്തിലോ? വേണ്ട. നോ എന്നൊന്നും പറയണ്ട, ഇവിടെ നീ എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും? പപ്പ കോൺഫറൻസിന് പോവാ. സുധേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കൃഷ്ണ എന്റെ ഒപ്പം പ്രസ് കോൺഫറൻസിന് വന്നോട്ടെ. കോൺഫറൻസോ? നോ മോനെ, അവിടെ വരെ ജോലിയൊന്നുമില്ല, പാർട്ടിയാണ്. പാർട്ടിക്ക് ശേഷം ഡിന്നർ ഉണ്ട്. ഡിന്നറിന് ശേഷം നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സും പിന്നെ ഐസ്ക്രീമുകളും ഉണ്ട്. ഐസ്ക്രീം? അതെ, ചോക്ലേറ്റ്, വനില, സ്ട്രോബെറി. യെസ്, ഐസ്ക്രീം. അപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പപ്പയെ വെയിറ്റ് ചെയ്യും, പിന്നെ കോൺഫറൻസിൽ ഐസ്ക്രീം ഉണ്ടായേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും കേട്ടല്ലോ.
ഇവനെ കോൺഫറൻസിന് കൊണ്ടുപോകാൻ പോവാണോ? അതെന്താ, കണ്ടില്ലേ അവൻ എത്ര സന്തോഷത്തിലാണെന്ന്? അതുകൊണ്ടാ എനിക്ക് പേടി തോന്നുന്നേ. ഒരു നിമിഷം കൊണ്ട് സന്തോഷം വരും, പെട്ടെന്ന് സങ്കടപ്പെടും, സ്വയം മറന്നു നിൽക്കും. അറിയില്ല ഇവൻ എന്താ പറ്റിയെന്ന്. എന്റെ കൃഷ്ണ, എന്റെ മോനെ കാത്തോളണേ. സുധേ, ഇതിലെല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും ഉണ്ട്. സർ, സാലറി അക്കൗണ്ട് ഡീറ്റെയിൽസ്? ഓഫ് കോഴ്സ്, താങ്ക് യു. ഓക്കെ. ഹായ് സോമേറ, നീ എവിടെയാ കാർത്തിക്? ഇപ്പൊ ഇവിടെ എത്തേണ്ടതല്ലേ? എല്ലാ അറേഞ്ച്മെന്റ്സും നിന്റെ ഉത്തരവാദിത്വമല്ലേ? യാ, ഐ നോ, ഐ നോ, ഐ ആം ജസ്റ്റ് കമ്മിങ്, ഡോണ്ട് വറി. നിക്ക, ഞാൻ സുധീറിനെ കൂടി കോളിൽ കണക്ട് ചെയ്യട്ടെ? അത് ഹലോ സുധീർ. ഹലോ കാർത്തിക്. ആ, യെസ്, ഐ ആം ഹിയർ. വേർ ആർ യു ഗയ്സ്? അറേഞ്ച്മെന്റ്സ് എല്ലാം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ? ഇവിടെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അറിയാം, അത് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം ഓർത്തത്. ഞാൻ ഇപ്പോഴെത്തും, ടെൻഷൻ അടിക്കണ്ട. Of course, എനിക്കറിയാം അതെന്താന്ന്. അതെ കാർത്തിക്, നിന്റെ രാവിലത്തെ വായ്നോട്ടം കഴിഞ്ഞെങ്കിൽ പ്ലീസ് ഒന്ന് ഇവിടേക്ക് വരൂ, കുറച്ച് ജോലി നമുക്ക് ഇവിടെയും ചെയ്യാം. സമീറ, നീ നിന്റെ ലിമിറ്റ് വിട്ട് സംസാരിക്കരുത്, കേട്ടല്ലോ. ഞാൻ ഒരു ലിമിറ്റും വിട്ട് സംസാരിച്ചിട്ടില്ല കാർത്തിക്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ജോലികളാണ് ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു ഗോട്ട് ഇറ്റ്? പിന്നെ രുദ്രൻ എവിടെയാ? ഞാൻ ഇപ്പൊ അവനോട് സംസാരിച്ചതേ ഉള്ളൂ. ഹീസ് ഓൺ ദ വേ. ഇപ്പൊ എത്തേണ്ടതാണ്, ട്രാഫിക്കിൽ ഇങ്ങനെ പെട്ട് കാണും. ഇത് മറക്കരുത്, നമ്മൾ വിക്രാന്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കാണ് ജോലി ചെയ്യുന്നത്. പിന്നെ വിക്രാന്ത് സാർ അങ്ങനെ ആർക്കും എക്സ്ക്യൂസ് നൽകുന്ന ആളല്ല. ജസ്റ്റ് റിമെമ്പർ, ഇവിടെ വരെ എത്തുന്നതിനെ നമ്മൾ എത്ര മാത്രം കഷ്ടപ്പെട്ടതാ. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഫെയിൽ ആയി പോയാ? വിജയത്തെ കുറിച്ച് ചിന്തിക്ക്, എങ്കിലല്ലേ വിജയം എപ്പോഴും നമ്മോടൊപ്പം നിൽക്കും. And our work is the best. Nammal ee countryile top most software companiesil onnanu, one of the most successful company in the country. Ini aarku nammada company onnum cheyan kadiyilla. So don't worry, let's rock the day. Good, I hope so too. Yep, let's rock it. എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, ചില പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ സംരംഭം തുടങ്ങി. എന്നാൽ ഇന്ന് ആ ചെറിയ സംരംഭം ഈ രാജ്യത്തെ ലീഡിംഗ് കമ്പനികളിൽ ഒന്നാണ്. നിങ്ങളുടെ കമ്പനിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടായെന്ന് കേട്ടിരുന്നു. Ladies and gentlemen, and thank you all for all the love and the support you have given us through these years. കഴിഞ്ഞ 8 വർഷങ്ങളായി നിങ്ങൾ ഞങ്ങൾക്ക് സ്നേഹവും സഹകരണവും നൽകുന്നുണ്ട്. അതിനായി ഞാനും ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു,
ചില പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ സംരംഭം തുടങ്ങി. എന്നാൽ ഇന്ന് ആ ചെറിയ സംരംഭം ഈ രാജ്യത്തെ ലീഡിംഗ് കമ്പനികളിൽ ഒന്നാണ്. ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പുതിയതായി നൽകാനാണ്. ന്യൂ സോഫ്റ്റ്വെയർ, മേ ഐ മെൻഷൻ, 8 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കമ്പനി ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ പേരായിരുന്നു ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ. എന്നാൽ ഒരാൾ ഞങ്ങളെ ചീറ്റ് ചെയ്തു. ഈ ഇൻഡസ്ട്രിക്ക് തന്നെ അത് വളരെ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ആദ്യ അഭിജിത്തിനെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിൽ അവന്റെ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ പ്രസന്റ് ചെയ്യാൻ ഒന്ന് അനുവദിക്കാം. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? കൺഗ്രാജുലേഷൻസ്. ഇവൻ കുറച്ച് ദിവസങ്ങളായി എന്നോട് പറയാറുണ്ടായിരുന്നു എത്ര കാലം ഇവിടെ ഇങ്ങനെ ഈ അടിമപ്പണി ചെയ്യുമെന്ന്. പകരം ഈ സോഫ്റ്റ്വെയർ മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് ഒരു വലിയ തുക സ്വന്തമാക്കാവുന്ന. ഇൻസ്പെക്ടർ സാർ, ഇവനായത് ചെയ്തത്. And today, we are ready with a new software. Right here. ഈ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഇവിടെ ക്ഷണിക്കാൻ പോകുന്നത് പ്രമുഖനും പ്രശസ്തനുമായ വ്യക്തി മിസ്റ്റർ രുദ്രനെയാണ്. മിസ്റ്റർ രുദ്രൻ, പ്ലീസ് ബി വിത്ത് us. ജേർണലിസ്റ്റുകളെയും മീഡിയ പേഴ്സൺസിനെയും സ്വാഗതം ചെയ്യുകയാണ്. വി ആർ നൗ ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്. യെസ്. കൺഗ്രാജുലേഷൻസ് സാർ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നാലുപേരുമാണോ ഈ കമ്പനിയുടെ? ഐ എം സോറി, ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. വി ആർ നോട്ട് ഫോർ, വി ആർ 3. ഓക്കെ. രുദ്രൻ സാറിന് അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല ഈ രാജ്യം മുഴുവനും ഉണ്ട്. ബട്ട് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു എവരിബഡി. നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് മിസ്റ്റർ കാർത്തിക്. He handles the HR and legal department. പിന്നെ നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് മിസ്റ്റർ സുധീർ. മിസ്റ്റർ സുധീർ ഹാൻഡിൽ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ റിസർച്ച് ആണ്. പിന്നെ ഞാൻ സമൈറ, മാർക്കറ്റിംഗും PR-ഉം ഹാൻഡിൽ ചെയ്യുന്നു. നെക്സ്റ്റ് പ്ലീസ്. യെസ്. മാഡം, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചതിന്. താങ്ക് യു. പിന്നെ മാം, എനിക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് അറിയേണ്ടത്. ഗുഡ് ക്വസ്റ്റ്യൻ. എന്തിന്റെ ലോഞ്ചിങ്ങിനെയാണോ നിങ്ങൾ അത്രയും ഭാഷാരോപത്തോടെ സ്വീകരിച്ചത്? അതെന്താണെന്നറിയാൻ നിങ്ങൾക്കും അവകാശമുണ്ട്. സോ ദാറ്റ് യു ഓൾ നോ, നിങ്ങളുടെ പ്രോത്സാഹനം വെറുതെ ആയില്ലെന്ന്. ഞങ്ങളുടെ കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെൻഷൻ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ. And I'm sure you all must be using it. നിങ്ങളാ സോഫ്റ്റ്വെയർ നിങ്ങളുടെ അക്കൗണ്ട്സിന്റെ സെക്യൂരിറ്റിക്കായാണ് ഉപയോഗിച്ചത്. ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറും നിങ്ങളുടെ അക്കൗണ്ട്സിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് ദ കീ ടു കീപ് ദ കോൺഫിഡൻഷ്യൽ ആസ് കോൺഫിഡൻഷ്യൽ. ആൻഡ് ഷുവർ ദിസ് സോഫ്റ്റ്വെയർ വിൽ പ്രൂവ് ടു ബി ദ ബെസ്റ്റ് എഗെയിൻസ്റ്റ് ഹാക്കേഴ്സ് ആൻഡ് ഓൺലൈൻ ഫ്രോഡ്സ്. ഇനി ഏതെങ്കിലും ഫ്രോഡ് അതിന് മുതിർന്നാൽ ആ ഫ്രോഡ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ IP address പിന്നെ മറ്റെല്ലാ ഡീറ്റെയിൽസും ഏറ്റവും അടുത്തുള്ള സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അതും വളരെ ഫാസ്റ്റായി. ഫ്രോഡിന് അവന്റെ സിസ്റ്റത്തിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടില്ല. അതിന് മുൻപ് തന്നെ ഹി വിൽ ബി ബിഹൈൻഡ് ദി ബാർസ്. Next, please. Yes. സമീറ മാം, ഒരു റൂമർ ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്യാവോ? Go ahead. നിങ്ങളുടെ കമ്പനിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടായെന്ന് കേട്ടിരുന്നു.
റൂമേഴ്സും സക്സസും പരസ്പര പൂരകങ്ങളായ കാര്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അൺസക്സസ്ഫുൾ മാനുമായി ബന്ധപ്പെട്ട് റൂമേഴ്സ് കേട്ടിട്ടുണ്ടോ? എല്ലാ വലിയ കമ്പനീസും ആഗ്രഹിക്കുന്നത് അവരുടെ സൈബർ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആയിരിക്കണമെന്നാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, പക്ഷേ ആ ഹാക്കിംഗ് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്നത് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ ടൈറ്റ് ആയിരിക്കണമെന്നാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഹാക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സിസ്റ്റത്തെ എപ്പോഴും ചെക്ക് ചെയ്യുന്നതിനായി. നത്തിങ് സീരിയസ് അബൌട്ട് ഇറ്റ്. മറ്റെന്തെങ്കിലും ചോദ്യം? അത് നിങ്ങൾ മൂന്ന് എനിക്ക് ചോദിക്കാനുണ്ട്. കഴിഞ്ഞു കൃഷ്ണ മഹാരാജാവേ, പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു. അങ്ങയുടെ വാക്കുകൾ കേട്ട് അവർ ഞെട്ടിപ്പോയി. ഇനി നമുക്കല്പം സ്നാക്സ് കഴിക്കാം. അവിടെ ഐസ്ക്രീമും ഉണ്ട്. ഐസ്ക്രീം? യെസ്. വേഗമാ വേഗമാ. ആ വരൂ. കൃഷ്ണ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത് പ്രസ് കോൺഫറൻസ് ആണ്, പിന്നെ ഇവിടെ വികൃതി കാട്ടരുത്. മോനെ, നിനക്ക് ഇവരോട് എന്ത് ചോദിക്കാനാണ്? മൈക്ക് ഇങ്ങോട്ട് തരൂ മോനെ. അവൻ ചോദിച്ചോട്ടെ. ചിലപ്പോൾ ഇവന് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാകും. ശരി മാം, ചോദിക്കും. എനിക്കൊന്നും ചോദിക്കാനില്ല, ഒരു കാര്യം പറയാനാ. എന്താ പറയാനുള്ളത്? പറയൂ. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. തീർച്ചയായും കണ്ടിട്ടുണ്ടാവും, കാരണം മാഡത്തിന്റെ ഫോട്ടോസും ഇന്റർവ്യൂസും ധാരാളം ബിസിനസ് മാഗസിൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മാം ടി വി ഷോസിലും വരാറുണ്ട്. ഇവിടെയുള്ള ഞങ്ങളെല്ലാവരേക്കാളും മാം വളരെ പോപ്പുലറുമാണ്. അപ്പോ റൈറ്റ് ഗൈസ്. ഞാൻ നിങ്ങളെ കണ്ടത് ഫോട്ടോയിലും അല്ല, പിന്നെ ഇന്റർവ്യൂയിലും അല്ല. പിന്നെ എവിടെയാ നീ എന്നെ കണ്ടത്? ഞാൻ നിങ്ങളെ എന്റെ സ്വപ്നത്തിലാ കാണാറുള്ളത്. ഇത് വളരെ നല്ല ലക്ഷണമാണ്. വളരെയധികം കുട്ടികൾ ഞങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. മേ ബി ദാറ്റ്സ് വൈ ദേ ഡ്രീം അബൌട്ട് അസ്. നീയും ഒരു ദിവസം ഞങ്ങളെപ്പോലെയാകും, മേ ബി വിത്ത് യുവർ ഹാർഡ് വർക്ക്. സോ ഡോണ്ട് വറി, ഈ സ്വപ്നം കാണൽ നല്ലതാണ് കേട്ടോ. ചിലപ്പോ അതായിരിക്കും, ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ സ്വപ്നത്തിൽ കാണാറുണ്ട്. കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്, എന്നാലും അതെല്ലാം റിയലാ. ചിലപ്പോ അതെല്ലാം മാജിക് ആയിരിക്കും അല്ലേ. നിന്റെ പേരെന്താ പോണെ? കൃഷ്ണ. സോറി, എന്റെ മകൻ കാരണം നിങ്ങളുടെ കോൺഫറൻസ് ഡിസ്റ്റർബ്ഡ് ആയി. അത് ഐ ആം സോറി. വരും മോനെ. ഇറ്റ്സ് ഫൈൻ സർ, നോ പ്രോബ്ലം. ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായില്ല. ഭഗവാൻ കൃഷ്ണന്റെ പേരല്ലേ ഇവന്, അതുകൊണ്ട് ഇവൻ കുസൃതി കാണിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. നമുക്കത് പറ്റില്ലല്ലോ. താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെസ്റ്റോറൻറ്റിലാണ്. നിങ്ങളിതൊരു പാർട്ടിയായി മാത്രം കണ്ടാൽ മതി. സോ പ്ലീസ് ഹാവ് എ ഗുഡ് ടൈം. Thank you.
കഴിഞ്ഞു കൃഷ്ണ മഹാരാജാവേ, പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു. അങ്ങയുടെ വാക്കുകൾ കേട്ട് അവർ ഞെട്ടിപ്പോയി. ഇനി നമുക്കല്പം സ്നാക്സ് കഴിക്കാം. അവിടെ ഐസ്ക്രീമും ഉണ്ട്. ഐസ്ക്രീം? യെസ്. വരൂ പെട്ടെന്ന് മോനെ കൃഷ്ണ, ഇനി വികൃതി ഒന്നും കാട്ടരുത്. ഞാനൊന്നും ചെയ്യില്ല പപ്പ, ടെൻഷൻ അടിക്കാതെ. നല്ല കുട്ടിയായിരുന്നോളാ. താങ്ക് യു മോനെ. ഹായ് ദീപക്, സുഖാണോ? ആ സുഖാണ്. മോൻ വളരെ സ്മാർട്ടാണല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കളഞ്ഞല്ലോ. അച്ഛനെ പോലല്ലേ ആകേണ്ടത്, അതാവും ചോദിച്ചത്. പപ്പ ഞാൻ പോയി ഐസ്ക്രീം വാങ്ങട്ടെ. വാങ്ങിച്ചു മോനെ. പിന്നെ മിസ് ദീപക്. I'm sorry. Sorry, Mune. എന്തുപറ്റി? എന്തിനാ പേടിക്കുന്നത്? പേടിക്കണ്ട. സിനിമയിലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, പേടിച്ചു പോയാൽ പിന്നെ ജയിക്കാനാകില്ലെന്ന്. എന്താ നിന്റെ പേര്? എന്തിനാ നീ പേടിക്കുന്നത്? നിന്റെ അച്ഛനും അമ്മയോടെ പറയേ, എവിടെ? വാ, അവരുടെ അടുത്ത് പോവാ. നമുക്ക് ഇവിടുന്ന് പോവാ. എന്താ, എന്ത് പറ്റി? പപ്പ എനിക്ക് പേടിയാവുന്നു പപ്പ. എന്ത് പറ്റി മോനെ? പപ്പ നമുക്ക് ഇവിടുന്ന് പോവാം. പപ്പ വാ. മകൻ ആദ്യമായ കോൺഫറൻസിന് വരുന്നത്, അവൻ ഭയന്നും തോന്നുന്നു. സോറി സർ. ഓക്കെ ഓക്കെ. ശരി ദീപക്, ഞാൻ ഇറങ്ങട്ടെ, പിന്നീട് കാണാം. താങ്ക് യു. കൃഷ്ണ, എന്തോ മോനെ, എന്താ മോനെ, എന്തോ ചേച്ചി.